എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും പരിസരങ്ങളിലും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ പടമുള്ള പോസ്റ്ററുകൾ സാമൂഹ്യ വിരുദ്ധർ വലിച്ചു കീറി നശിപ്പിക്കപ്പെട്ടതിലേ. ഏവർക്കും നമസ്കാരം. MTNS ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് മാൻഡിൻ എന്ന് തോന്നുന്ന ഒരാൾ പോസ്റ്റർ വലിച്ചു കീറിയതിനു ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദൈവാലയമായ ബസിലിക്ക ദൈവാലയത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ MTNS മീഡിയയ്ക്ക് ലഭിച്ചത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഏകീകൃത കുർബാനയുടെ സർക്കുലർ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എല്ലാ വൈദികർക്കും വായിക്കുവാനായി സർക്കുലർ ഇറക്കിയതിനു ശേഷം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച മാർ തോമ നസ്രാണി സംഘത്തിന്റെ പോസ്റ്ററുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. അങ്ങനെ കള്ളൻ കപ്പലിൽ തന്നെ പോസ്റ്റർ വലിച്ചു കീറിയ മാന്യദേഹം അത് മറ്റാരുമല്ല എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്ക ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ചാൾസ്. വൈദികരിൽ പ്രധാനികളിൽ ഒരാളായ ബസിലിക്ക വികാരിയായ ഫാദർ നരികുളം തന്റെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ചാൾസിനെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള ഊഹാപോഹങ്ങൾ പുറത്തുവരുന്നു. ഇത് ചെയ്തത് ഒരു വൈദികനാണ് എന്നറിയാതിരിക്കാൻ പരിശുദ്ധമായ വെള്ളവസ്ത്രം ലോഹ ഇടാതെയാണ് ഇദ്ദേഹം മഫ്തി വേഷത്തിൽ ചിത്രം വലിച്ചു കീറി അദ്ദേഹം ബസിലിക്ക ദേവാലയത്തിലേക്ക് സാവധാനം ആരുമറിയാതെ നടന്നു പോകുന്നത്. ബസിലിക്ക വികാരിയായ ഫാദർ നരികുളത്തിന്റെയും ഫാദർ ചാൾസിന്റെയും ആത്മീയ പിതാവും അവരുടെ തന്നെ ബിഷപ്പുമായ മാർപ്പാപ്പ നിയോഗിച്ച ആൻഡ്രൂസ് താടത്ത് പിതാവിന്റെ പോസ്റ്ററാണ് ഈ വിമത വൈദികർ നശിപ്പിച്ചിട്ടുള്ളത്.